വിജയ് കമ്പൈൻസ് അവതരിപ്പിക്കുന്ന പാസഞ്ചർ. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം രഞ്ജിത് ശങ്കർ. കോട്ടയത്ത് എത്തിയില്ലെങ്കിലെ കാര്യം എനിക്ക് ഓർക്കാനേ വയ്യ. എന്റെ യൂണിറ്റ് അവിടെ വെയിറ്റ് ചെയ്യ. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇന്ന് സമയത്തിന് കോട്ടയത്ത് എത്താനാണ് വിധിയെങ്കിൽ എത്തിയിരിക്കും. അത്രേ ഉള്ളൂ കാര്യം. വെറുതെ മനുഷ്യനെ കളിയാക്കില്ലേ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാനോ, നിന്നെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ 4 മണിക്ക് കോടതിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതാ ഞാൻ. അപ്പോഴാ ചാക്കോ മാപ്പിള കരഞ്ഞുകൊണ്ട് കയറി വന്നത്. അയാളുടെ കേസിലെ 4 പ്രധാന സാക്ഷികൾ കൂറുമാറിയെന്ന്. എന്നിട്ടെന്ത്? ഇനി ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിന് സ്കോപ്പ് ഉള്ളൂ. ഞാൻ അയാളുടെ കൂടെ പോയി ആ ബിൽഡറോട് സംസാരിച്ചു. മോശമല്ലാത്ത ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തു. ആ പാവത്തിന് എന്തെങ്കിലും കിട്ടിക്കോട്ടെ. ആ ബിൽഡറുടെ അടുത്തിരുന്ന് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നീ വിളിച്ചോണ്ടിരുന്നത്. ഞാൻ എങ്ങനെ ഫോൺ എടുക്കുക? എനിക്കറിയണ്ടേ നന്ദൻ. സോറി, മോള് ജോലിയൊക്കെ തീർത്തിട്ട് വീട്ടിലേക്ക് വാ. പിന്നെ നീ ആ കോട്ടയത്ത് വിളിച്ചവിടുത്തെ സിറ്റുവേഷൻ എന്താ നോക്കി. ഓ, ഞാൻ ആ കാര്യം മറന്നു. എത്ര മണിവരെ സമയമുണ്ടെന്ന് നോക്കിയാ. ട്രെയിൻ ഇനി ലേറ്റ് ആയാ ഞാൻ വേണമെങ്കിൽ കോട്ടയം വരെ ഡ്രൈവ് ചെയ്യാം. ഓ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ, സമാധാനമായി. പിന്നെ സൊല്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങളുണ്ടോ? ആഭ്യന്തരമന്ത്രി തോമസ് ചാക്കോയുമായി ഇന്ദു ഇന്റർവ്യൂ നടത്തുന്നു. അവർ സംസാരിക്കുന്ന നിങ്ങളും കേട്ടല്ലോ. ഇവരോടൊക്കെ എന്ത് മറുപടി പറയാനാണ്? ഞാൻ പറഞ്ഞല്ലോ, മാറങ്കരയിലെ കരിമണൽ പ്രശ്നവുമായിട്ട് അവരെന്നെ കാണാൻ വന്നിരുന്നു. ആ പ്രശ്നത്തിൽ എനിക്ക് അവരെ സഹായിക്കാൻ പറ്റിയില്ല. അതിന്റെ പക തീർക്കാൻ ഒരു മനുഷ്യൻ ഇങ്ങനെ തേജോവധം ചെയ്യണോ? സഹായം ചോദിക്കാൻ തന്നെയാ പോയെ. പക്ഷെ പിന്നെ ഇവിടെ നടന്നത്. ഈ കരച്ചിൽ കള്ളത്തരമാണ്. ഇത് വെറും മനഃപൂർവ്വം ഒരുക്കിയ ഒരു ട്രാപ്പാണ്. കാര്യങ്ങൾ അവിടെ നിന്നൊക്കെ കൈവിട്ടു പോയിരിക്കുന്നു മിസ്റ്റർ തോമസ്. കേരളം മുഴുവൻ ഇന്ന് സംസാരിക്കുന്നത് ഈ വിഷയമാണ്. താങ്കളുടെ രാജിയല്ലാതെ ഈ വിഷയത്തിൽ യാതൊരു ഒത്തുതീർപ്പുമില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കും. ഇവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്. രാജിവെച്ചിട്ട് അങ്ങനെയുള്ള നടപടികളിലേക്ക് കടക്കുന്നതല്ലേ രാഷ്ട്രീയ മര്യാദ? അത് എങ്ങനെ വേണോ എന്ന് എന്റെ പാർട്ടി തീരുമാനിക്കും. ആ തീരുമാനം എന്തായാലും ഞാൻ അംഗീകരിക്കും. ഈ സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയാണ് താങ്കൾ. അത്ര ലഘുവായി കാണാവുന്ന വിഷയമാണോ ഇത്? അത് വെക്കമ്മേ. ദേവി മഹാത്മ്യം തുടങ്ങണ നേരായിരിക്കുന്നു. ഇതിലെന്താ അത്ര കാണാതിരിക്കണത്? രാവിലെ തൊട്ട് ഒരേ വർത്തമാനം പറഞ്ഞിരിക്കുന്നു. അമ്മയുടെ കഞ്ഞുകൂടി ഇത്ര വേഗം കഴിഞ്ഞോ? ഇനി രക്ഷയില്ല. പത്രസമ്മേളനം കഴിഞ്ഞ് തോമസ് ചാക്കോ CFC-ക്കാരുമായി സംസാരിക്കുന്നത് അനു കേൾക്കുന്നു. ഉപേക്ഷിക്കണോ എന്ന് പറഞ്ഞാ മനസ്സിൽ എനിക്ക് പിന്നെ എന്ത് ചെയ്യാനാണ്? CMC ശിവനെ ഒന്ന് വിളിക്ക്. സർ, അത് വേണോ? മൊബൈലിൽ നിന്ന് വേണ്ട. താൻ പുറത്തു പോയി ഏതെങ്കിലും ബൂത്തിൽ നിന്ന് വിളിക്ക്. 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് അവരുടെ ഇവിടെ കാണണമെന്ന് പറ. എനിക്ക് പേടിയാവുന്നു. വേണ്ട തോമച്ച. പത്രക്കാർക്ക് വാർത്തയല്ലേ വേണ്ടത്? അവർക്ക് വാർത്ത ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവർക്കും ആഘോഷിക്കാനൊരു വാർത്ത. നന്ദനെ കുറച്ചാളുകൾ തട്ടിക്കൊണ്ടുപോകുന്നത് സത്യനാഥൻ കാണുന്നു. Thank you.
സാർ അയാളെ അടിച്ചു വീഴ്ത്തി നാലഞ്ചു പേർ ചേർന്ന് വണ്ടിയിൽ എടുത്തുകൊണ്ട് പോയി. ഇപ്പൊ ഇവിടെ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല അഡ്വക്കേറ്റ് നന്ദൻ മേനോൻ. നമുക്ക് ഉടനെ പോലീസിൽ വിവരം അറിയിക്കണം. ഞാനൊന്ന് ഫോൺ വിളിച്ചോട്ടെ. നിങ്ങൾ സംഭവിച്ചെന്താണെന്ന് തെളിയിച്ചു പറ. നിലവിളി കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നന്ദനെയും കൊണ്ട് അവർ പോയി കഴിഞ്ഞിരുന്നു. എങ്ങോട്ടായി വിളിക്കുന്നത്? ഹൈവേ പോലീസിന്റെ എമർജൻസി നമ്പറാണ്. ഹലോ, ഓക്കെ, ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ വെച്ചല്ലേ വെഹിക്കിൾ നമ്പർ. സാർ ആ ടെൻഷനിൽ അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പ്ലീസ് സാർ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യൂ, അയാളുടെ ജീവൻ അപകടത്തിലാണ്. സി, ഇത്തരം വേഗ ഇൻഫർമേഷനിൽ ആക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, വി വിൽ ട്രൈ യുവർ ബെസ്റ്റ്. നിങ്ങൾ റെയിൽവേ പോലീസിനും ഒന്ന് റിപ്പോർട്ട് ചെയ്തേക്കൂ. ഓക്കെ. നന്ദനെ രക്ഷിക്കുന്നതിനായി സത്യനാഥൻ ടാക്സിയിൽ എറണാകുളത്തേക്ക് പുറപ്പെടുന്നു. അനുരാധയെ കാണുന്നു. ഇപ്പൊ വീട്ടിൽ വിളിച്ചപ്പോ ഫോൺ എടുത്തത് ഞാനായിരുന്നു. എന്നുവെച്ചാ വീട്ടിലപ്പോ നന്ദൻ ഉണ്ടായിരുന്നില്ലേ? ഇന്നലെ രാത്രി ഗുരുവായൂർ പാസഞ്ചറിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എന്നിട്ട് എന്റെ മുമ്പിൽ വെച്ച് ആരൊക്കെയോ ചേർന്ന് അയാൾ തട്ടിക്കൊണ്ടുപോയി. ആ വിവരം അറിയിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ തിരഞ്ഞു നടക്കായിരുന്നു. ഇന്നലെ നടന്ന ഒരു മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഈ വാർത്ത കള്ളമാണെന്ന് എനിക്കറിയാം. എന്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? അനുരാധ എല്ലാം പറയുന്നു. സംഭവിച്ചാലും എല്ലാ വിരലുകളും എന്റെ നേരെയാവും ചൂണ്ടുക. ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം, അപ്പോൾ ഈ കൺഫ്യൂഷൻസ് എല്ലാം ക്ലിയർ ആവും. ഇത് മുംബൈ എയർപോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മദ്യ വ്യവസായികളായ തഹേരിയ ഗ്രൂപ്പിന്റെ പ്രൈവറ്റ് എയർക്രാഫ്റ്റ് നാളെ ഈവനിംഗ് കൃത്യം 4:20 മുംബൈയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യും. കൊച്ചിയിലെ അവരുടെ ഡിസ്റ്റിലറിയിലേക്കുള്ള ഹൈലി ഇൻഫ്ലേമബിൾ ലിക്കർ ബാരൽസുമായാകും നാളെ അത് കേരളത്തിലേക്ക് പറക്കുന്നത്. ഇത് നമ്മുടെ ടാർഗറ്റ് മാറങ്കര ഗ്രാമം. തഹേരിയ ഫ്ലൈറ്റിന്റെ പെർമിറ്റഡ് ട്രാൻസിറ്റ് പാത്തിലാണ് മാറങ്കര ഗ്രാമം. കൃത്യം 5:55 ആ ഫ്ലൈറ്റ് മാറങ്കരയ്ക്ക് മുകളിലെത്തും. ഫ്ലൈറ്റിലുള്ള എസ്കേപ്പ് മെഷേഴ്സ് ഉപയോഗിച്ച് പൈലറ്റ് രക്ഷപ്പെടും. ആയിരക്കണക്കിന് മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന മാറങ്കര പ്രദേശത്ത് അതിനുശേഷം ഒരു മനുഷ്യജീവനും ബാക്കി ഉണ്ടാവില്ല. ആർക്കും മറിച്ചൊന്ന് ചിന്തിക്കാൻ ചെറിയൊരു സ്പേസ് പോലും ബാക്കി വെക്കാതെ വളരെ ദാരുണമായ ഒരു അപകടം. ക്വൈറ്റ് നാച്ചുറൽ. അതോടെ തങ്കമ്മ തീരുന്നു, നമ്മുടെ എല്ലാവരുടെ ഇമീഡിയറ്റ് പ്രശ്നങ്ങൾ തീരുന്നു. ആരെ വെക്കാൻ ഓൺ ചെയ്ത? മിനിസ്റ്റർ അനുവിനെ വിളിക്കുന്നു. അതെങ്ങനെ ടിവിയിൽ വന്ന? ക്യാമറയും മൊബൈലും കൊണ്ടു നടക്കുന്ന പത്രക്കാരെ കണ്ടിട്ടുണ്ട്. ഈ കമ്പ്യൂട്ടർ കൊണ്ട് പടം പിടിക്കാൻ പറ്റുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. സാർ, അനുരാധയുടെ ഫോൺ ഇപ്പൊ റിങ്ങിയുന്നുണ്ട്. മിനിസ്റ്റർ, ഹലോ. എവിടെയാടേ നീ? നന്ദൻ ഇവിടെ. വക്കീലിനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ നീ കോമൺ സെൻസ് കാണിച്ചാൽ വക്കീൽ ജീവിക്കും, നീയും ജീവിക്കും. ഈ കൊലക്കേസ് ഉണ്ടാക്കിയത് ഞാനാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താനും എനിക്ക് പറ്റും. ഞാൻ വീൺവാക്ക് പറയാറില്ല, അറിയാമല്ലോ. എനിക്ക് നന്ദനോട് സംസാരിക്കണം. സംസാരിക്കുക മാത്രമല്ല, ഇനിയുള്ള കാലം നിങ്ങൾക്ക് സുഖമായി ജീവിക്കുകയും ചെയ്യാം. ഞാൻ സഹായിക്കാം നിങ്ങളെ. പകരം എനിക്കെന്താണ് വേണ്ടതെന്ന് അറിയാമല്ലോ. എനിക്ക് നന്ദനോട് സംസാരിക്കണം. ഇങ്ങനെ ഫ്രാന്റിക് ആവുകയല്ല നിന്നെ പോലെ ബുദ്ധിയുള്ള ഒരു പെണ്ണ് ഇപ്പൊ ചെയ്യേണ്ടത്. ബി പ്രാക്ടിക്കൽ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? എനിക്ക് നന്ദനോട് സംസാരിക്കണം. എനിക്കറിയണം നന്ദൻ ജീവനോടുണ്ടോന്ന്. ഓക്കെ, എനിക്ക് മനസ്സിലായി. 5 മിനിറ്റിനുള്ളിൽ വക്കീൽ നിന്നെ വിളിക്കും.
ഇതിനിടയിൽ നീ പത്രക്കാരുടെ സൂത്രങ്ങളൊന്നും കാണിക്കാൻ നിൽക്കല്ലേ. ഇതിന്റെ വേറെ കോപ്പി ഉണ്ടാക്കുക, വേറെ പലർക്കും അയച്ചു കൊടുക്കുക. വക്കീലിനെ വേണ്ടെങ്കിൽ മാത്രം അത്തരം സാഹസത്തിനൊക്കെ പുറപ്പെട്ടാൽ മതി. ഇല്ല, നീ അതിനൊന്നും മെനക്കിടില്ല. കാരണം വക്കീലിനെ നിനക്ക് അത്ര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. വെബ്കാമിൽ ഷൂട്ട് ചെയ്ത വീഡിയോ മൊബൈലിലാക്കി സത്യനാഥൻ ചാനലിലെത്തുന്നു. ഇവിടെ ജോലി ചെയ്യുന്ന അനുരാധ നന്ദന്റെ അടുത്തു നിന്നാണ് ഞാൻ വരുന്നത്. അവരല്ല ആ കൊലപാതകം ചെയ്തത്. അവരെ കള്ളക്കേസിൽ കുടുക്കിയത് ഇതിലുള്ള സംഭവങ്ങൾ പുറത്തു വരാതിരിക്കാനാണ്. പുറത്ത് കാവൽ നിൽക്കുന്ന പോലീസിന് വേണ്ടതും ഇതാണ്. എന്താണ് ഇതിലുള്ളത്? ഇത് അനുരാധയ്ക്ക് ഏറ്റവും വിശ്വാസമുള്ള ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളെ ഏൽപ്പിക്കാൻ വേണ്ടി എന്റെ കൈവശം തന്നയച്ചതാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോ എനിക്ക് മനസ്സിലായി അയാളും ഇതിലുള്ളവരുടെ കൂടെയാണെന്ന്. താങ്കളും ഇവരുടെ കൂടെയാണോ എന്ന് എനിക്കറിയില്ല. താങ്കളുടെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാലും എനിക്കറിയില്ല. താങ്കൾക്ക് എന്നെ വിശ്വസിക്കാം, പറഞ്ഞോളൂ. അനുരാധയുടെ ഭർത്താവ് നന്ദൻ മേനോൻ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഏത് നിമിഷവും അനുരാധയും അവർ ഇല്ലാതാക്കും. അവർക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു, അവരത് വേണ്ടെന്ന് വെച്ചത് ഈ പാവപ്പെട്ട മനുഷ്യരുടെ ജീവന് വേണ്ടിയാണ്. ഒരുപക്ഷെ ലോകത്തൊരു ഭർത്താവും ഭാര്യയും ചെയ്യാത്ത ത്യാഗമാണത്. അത് വെറുതെയാവാൻ പാടില്ല. ഇനി അരമണിക്കൂറിനകം ഇതിൽ പറയുന്ന ഫ്ലൈറ്റ് ബോംബെയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യും. പിന്നെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് വിളിച്ചിട്ട് വരണം. ഇവരോട് ദേഹ കാണിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, താങ്കളുടെ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നാണ്. സാറിനത് കഴിയുമോ? ഗിവ് ഇറ്റ് മീ. ചാനലിൽ വീഡിയോ വരുന്നു. ഫ്ലൈറ്റ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു. നന്ദനെ സത്യനാഥൻ രക്ഷപ്പെടുത്തുന്നു. സമയത്ത് ഇവിടെ എത്തിക്കാൻ പറ്റിയതുകൊണ്ട് ഭാഗ്യായി. പേടിക്കാനില്ലെന്ന് ഡോക്ടർ പറഞ്ഞത്. ഞങ്ങളോട് ക്ഷമിക്കാൻ ഇരാതെ ചാനലിലൂടെ നന്ദൻ സത്യനാഥനോടുള്ള നന്ദി അറിയിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട സുഹൃത്തെ, ഒരിക്കലും ഞങ്ങൾ നിങ്ങളെ മറക്കില്ല. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നും നിങ്ങളുണ്ടായിരിക്കും. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഞങ്ങളുടെ നന്ദിയും സ്നേഹവും ദയവായി സ്വീകരിച്ചാലും. നന്ദി, ഒരായിരം നന്ദി. സത്യസന്ധനായ ഒരു മനുഷ്യന്റെ കഥ മനോഹരമായി അണിയിച്ചൊരുക്കിയ അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ. തോമസ് ചാക്കോക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ്. അഞ്ചു കൊല്ലം കഴിയുമ്പോ വീണ്ടും ഇയാള് മന്ത്രിയായിട്ട് വരും. അല്ല, ആരാ ഇന്നലത്തെ സംഭവത്തിൽ ഈ അജ്ഞാതൻ? നന്ദൻ മേനോന്റെ ആശുപത്രിയിൽ എത്തിച്ചിട്ട് അയാള് മുങ്ങിക്കളഞ്ഞെന്തിനെ? നിങ്ങൾക്ക് വേറെ പണിയില്ലേ? ഇതൊക്കെ വെറുതെ പത്രക്കാർ തട്ടിവിടുന്നതായിരിക്കും. അല്ലാണ്ട് ആരാണപ്പ ഇവരാരും കാണാത്തൊരാൾ? ഒരു സൂപ്പർമാൻ. ആലുവപ്പാലം എത്തി സത്യേട്ടൻ ഉണർന്നു. രണ്ട് റൗണ്ടിലുള്ള സമയം കൂടി ഉണ്ട്, അടുത്തതിന് ഞാനും കൂടാം. വർഗീസെ, കൈ എങ്ങനെയുണ്ടടാ?